ഏറ്റുമാനൂരിൽ ക്ഷേത്ര വികസനത്തിനുള്ള മാസ്റ്റർ പ്ലാൻ പ്രകാരം നിർമ്മിച്ച ശുചിമുറി സമുച്ചയത്തിന്റെയും ബുക്ക് സ്റ്റാളിന്റെയും ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു ഉദ്ഘാടനം നിർവഹിക്കും. ഏറ്റുമാനൂരപ്പന്റെ എഴുന്നള്ളത്തിന് അകമ്പടിയേകാൻ സൂര്യൻ എന്ന കാളക്കുട്ടനെ ശനിയാഴ്ച നടക്കി വയ്ക്കുമെന്നും ദേവസ്വം ബോർഡ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി ഒരുക്കിയ മാസ്റ്റർ പ്ലാൻ പ്രകാരം 1,15,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷന്റെ ഉദ്ഘാടനമാണ് ശനിയാഴ്ച നടക്കുന്നത്. 2 നിലകളിലായാണ് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ഏറെ ഉപകാരപ്രദമായ രീതിയിലാണ് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 11:30 ശുചിമുറി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവും ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിക്കുന്ന ബുക്ക് സ്റ്റാളിന്റെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് മെമ്പർ കെ എസ് രവിയും നിർവഹിക്കും. ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബുക്ക് സ്റ്റാളാണ് പടിഞ്ഞാറെ നടയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറ്റുന്നത്. 600,000 രൂപ ചെലവഴിച്ചാണ് ബുക്ക് സ്റ്റാളിനുള്ള കെട്ടിടം നിർമ്മിച്ചത്. ഇതോടൊപ്പം ഏറ്റുമാനൂരപ്പന്റെ പ്രദോഷ ശ്രീബലിക്ക് അകമ്പടിയേകാൻ സൂര്യകാരടി മനയിൽ നിന്നുള്ള നന്ദികേശനെയും നടക്കി വയ്ക്കും. സൂര്യകാരടി മന തന്ത്രി സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാടാണ് വഴിപാടായി സൂര്യൻ എന്ന കാളക്കുട്ടിയെ നടക്കി വെക്കുന്നത്. ഏറ്റുമാനൂരിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി കെ എൻ ശ്രീകുമാർ, അംഗങ്ങളായ പി ജി ബാലകൃഷ്ണപിള്ള, ആർ അശോക്, പി എൻ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട 3 ചടങ്ങുകൾ വരുന്ന 5 രാവിലെ 11:00 ക്ഷേത്ര സന്നിധിയിൽ നടക്കുകയാണ്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കഴിഞ്ഞ തലമുറയിലുള്ള ഭക്തർക്ക് കാണുവാൻ അവസരമുണ്ടായിട്ടുള്ളൂ. എന്നാൽ ഈ തലമുറയിലെ ഭക്തർക്ക് നാളിതുവരെ കാണുവാൻ കഴിഞ്ഞിട്ടില്ലാത്തതുമായ ഒരു വിശേഷ ചടങ്ങാണ് തിരുവേറ്റുമാനൂരപ്പന് നന്ദിയെ നടക്കിയിരുത്തുക എന്നുള്ളത്. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.